ഇനി പതിനെട്ടാമത്തെ ആയിട്ട് നോക്കിക്കോലാർ ഹദ്നാണ് ഇവിടെ സ്വ എറ എന്നുള്ള അർത്ഥത്തിലാണ് മാല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അറല ത എന്നാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് സ്വറ അഹങ്കാരത്തോട് കൂടിയിട്ട് മുഖം തിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മറ്റൊരാളെ നിന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നതിനാണ് ഇവിടെ അത് പ്രയോഗിച്ചിട്ടുള്ളത് അബസ എന്നൊക്കെ അർത്ഥം മുഖം ചുളിക്കുകയാണ് അർത്ഥം ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വജ്ഹാണ് വലാ തുസർദ നീ നിന്റെ മുഖം തിരിക്കരുത് മുഖം കോട്ടരുത് മുഖം ചിരിക്കരുത് മുഖം തിരിക്കരുത് ജനങ്ങളോട് അഹങ്കാരത്തോടുകൂടി മുഖം തിരിച്ചു കളയുന്നതിനാണ് അത് പ്രയോഗിക്കുന്നത് അതിന്റെ ഷർഹ് പറയാം വലാത്തംഷി ഫില്ലർലി മഷായംഷി നടക്കുക വലാ തംഷി നടക്കുകയും ചെയ്യരുത് നടക്കരുത് ഫില്ലർലി ഭൂമിയിൽ ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യരുത് ൻ അല്ലെങ്കിൽ ഫരിഹൻ അല്ലെങ്കിൽ ഹുയലാൻ മാറാഹ് അതാണ് അർത്ഥം ബാത്തോറ് അല്ലെങ്കിൽ ഫരിഹ അഹങ്കാരത്തോടുകൂടി കീബോർഡോട് കൂടിയിട്ട് എന്ത് ചെയ്യരുത് നീ ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യരുത് കൂടി

ഇഹ്താല എന്ന് പറഞ്ഞാല് സ്വയം പൊന്തുതിനൊക്കെ അത് പ്രയോഗിക്കുക തന്നെത്താൻ പുകയ്യ് പറയാം ആത്മപ്രശംസ എടുത്തല്ലോ സ്വയം പുകയ്യ് പറയാം സ്വന്തത്തെ വലുതാക്കുക അതിനൊക്കെ പ്രയോഗിക്കുന്ന പതാണ് ഇഹ്താല ഫറ അല്ലെങ്കിൽ ഇഫ്തഹറ അതോ അതന്നെ പൊങ്ങച്ചം കാണിക്കുക മറ്റാളെ പുച്ഛിക്കുക അപ്പൊ ദുരഭിമാനം കാണിക്കുന്ന അതേപോലെ തന്നെ പൊങ്ങച്ചക്കാരായ ആളുകളെ അഹങ്കാരികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇനി നടത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടുത്ത ആയത്തിൽ വരുന്നുണ്ട് അയത്ത് പതിനെട്ടാമത്തെ ഷർഹ നോക്കാം ഇന്നാസി ജനങ്ങളോട് നിന്റെ കവിൾ കോട്ടരുത് നിന്റെ മുഖം തിരിക്കരുത് ഇബിൻ ഗസീർ അറഹമത്തല്ലാഹി അലഹാദിനെ കൊടുത്തിട്ടുള്ള ഷറാവ് വി അവ കാനും വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നീ ജനങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ നീ നിന്റെ മുഖം തിരിച്ചു കളയരുത് അവർ നിന്നോട് സംസാരിച്ചാലും ശരി അതല്ലെങ്കിൽ നീ അവരോട് സംസാരിക്കുകയാണെങ്കിലും ശരി ഈ ഖുർആാൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു ഇതിനിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തൊഹീദിനെ കുറിച്ച് പറഞ്ഞു ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു അമ്പ്രും മേറുഫ് പറഞ്ഞു നഹിഅൽ മുൻഖർ പറഞ്ഞു ആകാശഭൂമികളുടെ സിട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു ഇനി മനുഷ്യരുടെ ജീവിതത്തിൽ കാണിക്കേണ്ട ചില അവരുടെ ചില ഹൊലുക്കുകളെ കുറിച്ച് അഹ്ലാക്കുകളെ കുറിച്ചാണ് ഇനി വിശദീകരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ അവർ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും അന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഖുറാൻ സുന്നത്തും വെളിച്ചം കാണിക്കുന്നു എന്നുള്ളതാണ് ആ പ്രപഞ്ചത്തിന്റെ സിറ്റിപ്പിനെ കുറിച്ച് പറഞ്ഞ് ആകാശഭൂമികളുടെ സിറ്റിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കുറാന് പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞ കുറാന് അല്ലെ തോഹീദിനെ കുറിച്ച് പറഞ്ഞ ഖുർആൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഖുറാൻ ഇനി ജനങ്ങളോടുള്ള പെരുമാറ്റം പെരുമാറ്റം എങ്ങനെയായിരിക്കണം അപ്പൊ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഇടപെടുന്ന മേഖലകളിൽ പോലും ഒരു സമൂഹത്തിൽ അവൻ എങ്ങനെയായിരിക്കണം അവന്റെ ചുറ്റുപാടുള്ള ആളുകളോട് അവൻ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം അപ്പൊ ഖുറാൻ എന്നുള്ളത് എന്തല്ല അത് നമ്മൾ സൂക്ഷിച്ചുവെക്കേണ്ട ഒരു സാധനമല്ല അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് റസൂല്ലാമിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ റസുല്ലാന്റെ ജീവിതം എന്നുള്ളത് ഇത് ഖുറാനായിരുന്നു എന്ന് പറഞ്ഞാലും അപ്പൊ നമ്മുടെ ഇടപാടിൽ വേറേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഹുലുക്കിയായിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് റുഹ്മാൻ ഇവിടെ അങ്ങനെ ഉപദേശം കൊടുക്കുന്നത് അപ്പൊ നിസ്കാരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞെടുത്തു നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞെടുത്തു ആ വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞുകൊടുക്കണത് നോക്കൂ എങ്ങനെ നടക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് അവസീർ എന്നുള്ളതിന് അർത്ഥം കൊടുത്തതാണ് നീ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യരുത് നിന്റെ മുഖം തിരിച്ചു കളയരുത് അവരെ അവഗണിച്ചുകൊണ്ട് നീ നിന്റെ മുഖം തിരിച്ചു കളയരുത് എഹത്തിക്കാറ മിൻകലഹം അവരെ നിസാരമാക്കിക്കൊണ്ട് അവരെ നിന്ദിച്ചുകൊണ്ട് വസ്തികബാറൻ അലഹിൻ അവരോട് കിബ്രു കാണിച്ചുകൊണ്ട് വലാക്കിൻ അലി ജാനി നീ അവരോട് ഒരു വാത്സല്യത്തോടു കൂടി നേത്തോട് കൂടിയിട്ട് അവരോട് സംസാരിക്കണം വബ്സുത്ത് വജാഖലേക്ക് അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കണം ഹരീസിൽ വന്നതുപോലെ ആ വിഷയത്തിൽ ഒരുപാട് ഹരീസുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്നവർ കാണുന്നത് കൂടിയിട്ട് അതുപോലും പുണ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഹരീസുകളൊക്കെ ധാരാളം കണക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ അതിന്റെ ഷർഹില് എബിൻ ഗസീർ അഹമ്മക്ക് കൊടുത്തിട്ടുള്ള ശർഹ് ഇതാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഇബിറബ്ബാ ശ്രദ്ധയിൽ താകുന്ന മറ്റൊരു ഷർഹ് കൊടുത്തിട്ടുള്ളത് തഫ്സീർ നോക്കുന്ന ആളുകൾക്ക് അത് കാണാം ണിച്ചുകൊണ്ട് നീ കാണിക്കരുത് കാണിച്ചുകൊണ്ട് നീ അള്ളാഹുവിന്റെ അടിമകളെ നീ നിസ്സാരമാക്കുകയാണ് അവരെ കൊച്ചാക്കുകയാണ് മൂക്ക അവർ നിന്നോട് സംസാരിക്കുമ്പോയാണ് നീ അഹങ്കാരം കാണിച്ചുകൊണ്ട് നീ നിന്റെ മുഖം തിരിക്കണം നിന്നൊക്കെ ഇതേ വ്യാഖ്യാനം വന്നിട്ടുണ്ട് മുജാഹിദിൽ നിന്നും ഇതേപോലത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇബ്രാഹിം നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ദീഖു ഫിൽ കലാമി സംസാരിക്കുമ്പോൾ ഈ മുഖം കൂട്ടിയിട്ടുള്ള സംസാരമുണ്ട് ചെറിയ ചിട്ട് സംസാരിക്കുക എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയില് പരിഹരിച്ചിട്ടുണ്ടുള്ള സംസാരമുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബിൻ ജലീറിന്റെ ഒരു വാചകം ഇബിൻ ഗസീർ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സ്വയർ എന്നുള്ളതിന്റെ അസിലെന്താണ് ഒട്ടകത്തിന് ഉണ്ടാകുന്ന രോഗാണത് ആ രോഗം ബാധിച്ചാൽ ഒട്ടകത്തിന്റെ കഴുത്ത് എന്താകും പെരടിച്ചേരി ഒരു വാർത്തക്ക് ചേരി അയിൽ ഈ പ്രയോഗം വന്നത് ഒട്ടകത്തിനെ ബാധിക്കുന്ന രോഗമാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ഒട്ടകത്തിന്റെ തലക്ക് അല്ലെങ്കിൽ അതിന്റെ കഴുത്തിന് ബാധിക്കുന്ന രോഗാണ് പിന്നെന്താണ് അതിന്റെ തല ചെരിഞ്ഞിട്ടായിരിക്കും കഴുത്ത് ചെരിഞ്ഞിട്ടായിരിക്കും പെരഡി ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒട്ടകത്തിന് ബാധിക്കുന്ന രോഗം റജുൽ മുത്തബർ അങ്ങനെ കിബറിനായ ഒരാൾക്ക് ഈ ഉപമയാണ് കൊടുത്തിട്ടുള്ളത് അതിനോടാണ് ഈ കിബറിനെ ഉപമിച്ചിട്ടുള്ളത് വലാ ഹബ്ദകലിന്നാസ് അവ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യരുത് ജനങ്ങളോട് നീ സംസാരിക്കരുത് ഭഗവിന്റെ തഫ്സീറിൽ ഒന്ന് രണ്ട് വേറെ എക്സ്ട്രാ കുറച്ച് തഫ്സീറുകൾ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാല് മുജാഹിദിൽ ഒരു തഫ്സീർ വന്നിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹു റജുലു ഒരാളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഹന രണ്ട് അവനും മറ്റാൾക്കിടയിൽ എന്തുണ്ട് പ്രശ്നമുണ്ട് അവനെ നീ കണ്ടുമുട്ടുമ്പോൾ മുട്ടുമെന്ത് ചെയ്യ അവനിൽ നിന്ന് മുഖം തിരിക്കുക അതിൽ ഉദ്ദേശിക്കും ഇക്കിവിന്റെ ഈ അഹങ്കാരിനോട് സലാം പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും കിവർ കാണിച്ചുകൊണ്ട് അവന്റെ മുഖം തിരിക്കും അവന്റെ കഴുത്ത് തിരിക്കും റബീബിന് അനസ്സിൽ കത്താദിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരിക്കലും എന്ത് ചെയ്യരുത് ദരിദ്രരായ ആളുകൾ നിന്നിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് തഫ്സീലുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് വലാഫിൽ ഭൂമിയിലൂടെ നീ എന്ത് ചെയ്യരുത് അഹങ്കാരത്തോടുകൂടി നടക്കുകയും ചെയ്യരുത് ഇവിടെ ബിനിവസില കൊടുത്തിട്ടുള്ള അർത്ഥം എന്താ വെച്ചാൽ ജദൽ മുത്തൻ ജബ്ബാറൻ അനീതൻ അധിക്കാരി ആയിക്കൊണ്ട് അഹങ്കാരി ആയിക്കൊണ്ട് കിബറൻ ആയിക്കൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടക്കരുത് എന്നുള്ളതാണ് ലാത്ത നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടും മറ്റൊരു തന്നെ സ്വയം പെരുമ നടിച്ചുകൊണ്ട് സ്വയം വലുതാ വലുതാണെന്നുള്ള ആ ചിന്തയിൽ നടക്കുക അതിന് വരുന്ന വലാത്തം അറലി മറഹ എന്നുള്ളതാണ് സാരി അർത്ഥം കൊടുത്തിട്ടുള്ളത് വലാ തംഷിഫില്ലാർ അറഹാൻ ഉള്ളതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ബത്തൊറൻ കൊണ്ട് നടക്കരുത് ഫഹറൻ ബിൻ അമി അള്ളാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഫഹറ് കാണിച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഗർവ് കാണിച്ചുകൊണ്ട് അനുഗ്രഹം ചെയ്തു കൊടുത്തവനെ മറന്നുകൊണ്ട് ബിൻ അഭിഖ് സ്വയം തന്നെ പൊക്കിക്കൊണ്ട് അപ്പൊ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതാണ് അനുഗ്രഹം ചെയ്തു കൊടുത്തവനെ മറന്നുകൊണ്ട് എന്ത് ചെയ്യും അനുഗ്രഹങ്ങളിൽ ദുരഭിമാനം കാണിക്കുക അഹങ്കാരം കാണിക്കുക അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത് എന്നുള്ളതാണ് ആര് കൊടുത്തിട്ടുള്ള അർത്ഥം സാവദി അറമ്മലഹി കൊടുത്തിട്ടുള്ള അർത്ഥം ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ പിന്നെ നിലപാടുകളിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഈ കിബറി എന്നുള്ളത് അതെന്താണ് ഇന്നലാ ഭാഗത്ത് പറയുന്നതാണ് ഫഹുർ ഈ ദുരഭിമാനം കാണിക്കുന്ന പൊങ്ങച്ചം കാണിക്കുന്ന ഗർവ് കാണിക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഇത് സംഗതി എന്താന്നുള്ളത് മനസ്സിലാകല്ലോ ഈ അഹങ്കാരം എന്നുള്ളത് ചില ആൾക്കാർ ചോദിക്കലുണ്ട് എനിക്ക് എന്താ കൊമ്പുണ്ടോന്നുള്ളത് ചോദിക്കും ശരിക്കും കൊമ്പല്ല ചില മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ അവരുടെ നിലപാടുകളിൽ അവരുടെ സംസാരങ്ങളിലൂടെ പ്രകടമാകുന്ന ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ കിവറ് എന്നുള്ളത് അല്ലെങ്കിൽ ഫഹ്രി എന്നുള്ളത് മനസ്സിലാക്കണ്ട എന്താ വെച്ചാല് ഈ കുഫിറിന്റെ അർക്കാനുകൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കിബ്രാണ് ഇബുൽ ഖൈം റഹ്മാഅ അലേഹ ഇതിന്റെ ഫവായിദിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു രോഗമാണ് കിബർ എന്നുള്ളത് അർക്കാൻ കുഫിറി കുഫിരി അർബാജിൻ കുഫറിന്റെ റുക്കനുകൾ നാലെണ്ണാണെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തത് പറഞ്ഞത് ഏതാ അറിയോ കിബറാണ് ഇബ്ലി ഖൈം അതേപോലെ തന്നെ തെറ്റുകൾ കുറയുണ്ട് ആ തെറ്റുകളുടെ അസല് നാലെണ്ണക്കിത് നമുക്ക് ചുരുക്കി കേട്ട നാലെണ്ണത്തിൽ ആളിനടിച്ചാൽ ഉസൂലുൽഹത്തോ സലാസ മൊത്തത്തിൽ പാവങ്ങളുടെ അസലുകളെ മൊത്തത്തിൽ തിരിച്ചാലും നമുക്ക് മൂന്നെണ്ണാക്കിയിട്ട് കെട്ടാൻ പറ്റും ബാക്കി എല്ലാ തെറ്റുകളും ഈ മൂന്നെണ്ണത്തൊക്കെ വലിച്ചു നമുക്ക് കെട്ടാം അതിലാ മൂന്ന് അസലുകളിൽ ഒന്നാമത്തെ അസലിബിൽ കയ്യും എണ്ണിയത് കിബ്രാണ് ആ കിബ്രോണ്ടാണ് ഇബിലീസ് ഇബിലീസായി തീർന്നത് എന്തുകൊണ്ടാണ് കിബ്രോണ്ടാണ് ഇതൊന്നും വിശദീകരിക്കുന്നില്ല അപ്പൊ തെറ്റുകളുടെ അസലുകളെ മൂന്നെണ്ണ എണ്ണിയപ്പോൾ അതിൽ ഒന്നാമത് എണ്ണിയത് കിബ്ര ഹരീസിൽ വന്നിട്ടുണ്ട് എന്ത് കിബർ കുറച്ച് മതി അല്ലെ ഒരു തറത്ത് കിബറുള്ള ആൾ സ്വർഗത്ത് പോലെന്നുള്ളത് ഹരീസുകളില് സ്ഥിരപ്പെട്ടതാണ് തെറിമിത് ധരിച്ച ഹരീസിൽ കാണാം കിബറിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതൊക്കെ ഹദീസിൽ കാണാം അപ്പൊ ഈ കിബർ പറഞ്ഞല്ലോ അത് ചിലപ്പോ നമ്മുടെ വർത്തമാനത്തിലൂടെ പ്രകടം ചിലപ്പോ നമ്മുടെ സ്വഭാവത്തിലൂടെ പ്രകടം നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രകടം ചില ആളുകൾ വണ്ടിയിൽ നല്ല സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ പറയും അയാളൊരു കിബറിനാണെന്ന് പറയും ഇതെങ്ങനെ ചില നല്ല കൊടുത്ത നിയമത്ത് കൊണ്ടാണ് പലപ്പോഴും ഇതും ഉണ്ടാകുക ഇപ്പൊ നല്ല ജോലി ഇള്ള ആൾക്ക് ജോലി ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒരു കീബറ് നല്ല സൗന്ദര്യമുള്ള ആൾക്ക് സൗന്ദര്യം ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛം നല്ല ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ശമ്പളം വാങ്ങാത്ത ആളുകളെ കാണുമ്പോൾ ഒരു പരിഹാസം ഒരു പുച്ഛം ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ വരുന്ന അവരോടുള്ള സംസാരത്തിൽ വരുന്ന ചില രോഗത്തിന്റെ ചില പ്രകടനങ്ങളാണ് ഇപ്പൊ ചില ആളുകളൊക്കെ ഈ പള്ളികളിലൊക്കെ കാണാൻ വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ പള്ളി വൃത്തിയാക്കുന്ന ആളുകൾ അവരോടൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാലുണ്ടാരോ കീബറിന്റെ അങ്ങേയറ്റത്താർക്ക് അവർക്ക് നല്ല വണ്ടി ഉണ്ടാവും നല്ല വാഹനമുള്ള ഒരാൾ നല്ല ജോലി ഉള്ള ഒരാള് നല്ല ശമ്പളം ഒരാൾ നല്ല ബിസിനസ്സൊക്കെ ഉള്ള ഒരാൾ അപ്പോ തന്നെക്കാൾ കുറഞ്ഞ ആളുകളെ കാണുമ്പോ കാണുന്ന ഒരു പുച്ഛണ്ടല്ലോ ഇതാണ് ശരിക്കും കീബർ അത് എഴുതി ഒട്ടിച്ചേക്കണമെന്നില്ല അവന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചേക്കണമെന്നുണ്ടോ അതില്ല അത് ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അത് കുറച്ചുണ്ടായാൽ മതി എന്നാ ഒരു ദെറത്തുണ്ടായാൽ മതി എന്നാ സ്വർഗത്തിൽ പോലാന്നാ പറഞ്ഞത് ആ കിബുറുണ്ടോ അത് അസുലാണ് പിന്നെ ബാക്കിയുള്ള തെറ്റുകളിലൊക്കെ ചിലപ്പോലുണ്ടാവും അപ്പൊ ആ നിലപാടുകൾ നമ്മൾ തിരുത്താൻ തയ്യാറു അത് ഇവിടെ നടത്തും പ്രത്യേകം എടുത്തു പറഞ്ഞു സംസാരം പ്രത്യേകം എടുത്തു പറഞ്ഞു ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കിബർ കാണിക്കരുത് എന്ന് പറഞ്ഞു അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണുണ്ട് ചില മാതാപിതാക്കളോടൊക്കെ ചില മക്കള് സംസാരിക്കണത് കേട്ടാണ്ടല്ലോ കിബിറിന്റെ മൂത്താപ്പാർ നമ്മൾ അവരെ കുറിച്ച് പറയും സ്വന്തം മാതാപിതാക്കൾ മക്കളെ ശവിക്കണമെങ്കിൽ എത്രത്തോളം ഉണ്ടാകണം അവരുടെ ആ കീബർ മക്കളുടെ കീബർ എത്രത്തോളം ഉണ്ടാകണം എനിക്ക് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും നല്ല ശമ്പളം വാങ്ങുന്ന ജോലി ആയിരിക്കും നല്ല ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും ആളുകളോട് പെരുമാറാനൊക്കെ അറിയാം അവര് അവരുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന നിലപാടൊക്കെ കണ്ടാൽ അല്ലെ വീട്ടില് വേലക്കാരികൾക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും വരുന്നതും അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ടാവും ഇതൊക്കെ കീബറിന്റെ ഓരോ തന്നെ അവരുടെ ആ സംസാരമൊക്കെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ പറയും അടിച്ച അത്രത്തോളം വേദന ഉണ്ടാവില്ല എന്ന് പറയും ചില മാതാപിതാക്കൾ അവരുടെ ആ സംസാരം അവരിൽ ഉണ്ടാക്കുന്ന ആഘാതം അതെന്താണ് കിബിറിന്റെ സംസാരമാണ് അവൻ എങ്ങനെ ആ ഒരു കിട്ടി എന്നുള്ളത് ഒരിക്കലും അവൻ ആലോചിക്കൂല അതാണ് കിബറിന്റെ ഒരു സ്വഭാവം അതാണ് ബിലീസിനെ സംഭവിച്ചതാണെന്നുള്ളത് പറഞ്ഞല്ലോ കയ്യും പറഞ്ഞത് ബിലീസിനെ പുറത്താക്കിയതുകൊണ്ട് കിബിറാണ് ബിലീസിനുള്ള പ്രശ്നത്തിന്റെ എല്ലാ കാരണം എന്താണ് കിബറാണ് അപ്പൊ എന്താണ് ഇതൊക്കെ അള്ളാഹു തന്നിട്ടുള്ള ന്യാമത്താണ് അതുകൊണ്ടാണ് സായ അലഹീദ് പ്രത്യേകം പറഞ്ഞത് അനുഗ്രഹം തന്ന ആളെ മറക്ക ആ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യുക അള്ളാ അനുഗ്രഹം തന്നു എന്നുള്ള ആ കാരണം കൊണ്ട് മാത്രം ആളുകളോട് കിബ്ര കാണിക്കുക ഇപ്പൊ കാറൂന്റെ ചരിത്രം കുറാൻ പറയുന്നുണ്ടല്ലോ കാറൂൻ ഇങ്ങനെ കിബ്ര കാണിച്ച ഒരാളാണ് സ്വന്തം ധനത്തിന്റെ പേരിൽ കിബ്രു കാണിച്ച ഒരാളാണ് അള്ളാഹുനെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു എന്നുള്ളതാ ഹരി സിരാദിന്റെ ഷർഹുകൾ കാണാം കൂടി വസ്ത്രം ധരിച്ചടന്ന ഒരാളെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞ സംഭവം അളങ്ങനെ ക്യാമ്പത്തിനാള് വരെ അതിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ സംസാരം ജനങ്ങളോടുള്ള സംസാരം ആളുകളോടുള്ള സംസാരം അത് ആരോടാണെങ്കിലും ആ ഒരു ഇതുണ്ടല്ല മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുക അവരെ താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കുക എന്നിട്ട് സ്വയം വലുതാകുക കാണിക്കുക മറ്റുള്ളവരെ നിന്ദിക്കുക ഇതൊന്നും ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട രീതിയല്ല ഇപ്പൊ തൊഹീദുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു ഗുണം പ്രധാനപ്പെട്ട ഒരു ഗുണം അതാണ് ഇവരില്ലാതിരിക്കുക എന്നുള്ളത് അതിന് എന്തിന്റെ പേരിലാണെങ്കിലും ൊണ്ട് കിബർ കാണിക്കുന്ന ആൾക്കാര് അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അത് ഷൗഖാന്റെ തസീറിൽ കാണാം അള്ള കൊടുത്തിട്ടുള്ള ഈ നിയമത്തുകൾ കൊണ്ടൊക്കെ കിബർ കാണിക്കുന്ന ആളുകളുണ്ട് മാലുകൊണ്ട് ഷറഫ് കൊണ്ട് ജാഹുകൊണ്ട് കൊവത്തുകൊണ്ട് ശക്തി ശ്രേഷ്ഠത ധനം സമ്പത്ത് ഈ അനുഗ്രഹങ്ങളൊക്കെ ഇതൊക്കെ അള്ള കൊടുത്തതാണ് അതുകൊണ്ടൊക്കെ എന്താണ് ജനങ്ങളുടെ മേൽ ഫഹർ കാണിക്കുക അപ്പൊ നടത്തത്തിലോ നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ സംസാരത്തിലോ ഉണ്ടാകരുത് അതൊരു ദറത്തുണ്ടായാൽ കുറച്ചെങ്കിലും ഉണ്ടായാൽ അയാൾ സ്വർഗത്തിൽ പോകൂലെന്നാണ് വളരെ കുറച്ച് മതി അപ്പൊ അതുകൊണ്ടാണ് ഹരീസുകളിലൊക്കെ ധാരാളക്കണക്കിന് അത് വന്നിട്ടുണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ പോകുന്നില്ല നിരവധി ആയത്തുകൾ നിരവധി ഹരീസുകള് സെലഫുകളിൽ നിന്നുള്ള ധാരാളക്കണക്കിന് ഉദ്ധരണികൾ ഒക്കെ ആവശ്യത്തിൽ വന്നിട്ടുണ്ട് മറ്റേ അതിന്റെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതാണ് എന്ത് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ഗർവ് കാണിക്കുന്ന ദുരഭിമാനം കാണിക്കുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇബനു ഗർ അറമത്ത് അലഹിദിനെ കൊടുത്തിട്ടുള്ള ഒരു തഫ്സീർ എന്താ വെച്ചാൽ ഫി ഫിനി തന്നെ സ്വയം പുന്ത സ്വയം ഗർവ് കാണിക്കുക കാണിക്കുകൊണ്ട് ഫഹൂർസി ജനങ്ങളോട് ദുരഭിമാനം കാണിച്ചുകൊണ്ട് അവന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ അവന് മറ്റുള്ളവരെക്കാളൊക്കെ ഹയറാണ് നല്ലവനാണ് ഉത്തമനാണ് പഹുഅഫി നഫ്സിഹി കബിയർ അവന്റെ മനസ്സിൽ അവൻ വലിയവനാണ് എന്നാൽ വഹുഅൻ തള്ളാഹി ഹക്കിയറുണ്ട് അവൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്ദിതനാണ് പതിതനാണ് നിസ്സാരനാണ് വഴിതന്നാസി പറയുന്നു ജനങ്ങളുടെ അടുത്താകട്ടെ ദേഷ്യ ജനങ്ങൾ ദേഷ്യപ്പെടുന്ന ഒരാളുമാണ് അപ്പൊ അള്ളാഹുന്റെ അടുത്ത് അവനെ ഹക്കിയറാണ് നിസ്സാരനാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കാൻ ജനങ്ങൾക്ക് കഴിയുമോ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ജനങ്ങളെ അകന്നു പോവുക ചെയ്യുക അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സായദിയിൽ തന്നെ മറ്റൊരാത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം ആര് വിശദീകരിച്ചിട്ടുണ്ട് സായുദി വിശദീകരിച്ചിട്ടുണ്ട് ഈ ഇന്നലാഹലാഹുബുക്കുല്ല മുഖ്താൽ ഫഹുർ എന്നുള്ളതിന്റെ ഹദീദിലെ രാജത്ത് വരെ അതിൽ സായുദി പറഞ്ഞിട്ടുള്ളത് ഈ തഫ്സീറാണ് മുത്തബ്യർ ഫല് ഖലീൽ ഗൗരവക്കാരൻ കഠിന ഹൃദയൻ മോജബും ബിൻ നഫ്സിഹി ഫഹൂറും ബിൻ അമി ലാഹി അള്ളാഹുവിന്റെ നിയമത്തുകളിൽ ഫഹർ നളിക്ക എൻസിബുഹ ഇല നഫ്സി ആ നിയമത്തുകളൊക്കെ അവന്റെ കഴിവ് കിട്ടിയ അവന്റെ കഴിവിലേക്ക് അവൻ ചേർത്തി പറയും അതവൻ അക്രമിയാക്കും അങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ ആര് കൊടുത്തിട്ടുണ്ട് സാഹിദർ അറഹമ്മാലഹി കൊടുത്തിട്ടുണ്ട് അപ്പൊന് ഗസീർ ഇതാണ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ അടുത്ത് അവനെല്ലാവർക്കും ദേഷ്യീകരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ കിബറ് കാണിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ നിലപാടുകളിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തണം അത് ഇത് എന്താണ് മനുഷ്യന്റെ എല്ലാ നന്മകളെയും കാർന്നു നിന്നൊരു രോഗാണെന്ത് ഈ കിവറ് എന്നുള്ളത് ഇപ്പം ചില ദരിദ്രരൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ പിരിവിന് വരുമ്പോൾ ഈ സമ്പന്നരായ ആളുകൾ അവരോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട് ചില വർത്താനം കണ്ടാൽ തന്നെ എന്താകും പിന്നെ അവന്റെ അഞ്ച് പൈസ വേണ്ടി വരൂല്ല ആ രൂപത്തിലുള്ള വൃത്തികെട്ട സംസാരമായിരിക്കും ആളുകളെ പുച്ഛിക്കുന്ന ആളുകളെ കൊച്ചാക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന സംസാരം അതൊക്കെ എന്താ വെച്ചാൽ കിബറിന്റെ ഭാഗമാണ് ഇങ്ങനെ കുറെ കിബ്രന്മാർ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട് അരക്കൊന്ന് ദുനിയാവിലില്ല എന്നുള്ളത് വരെ ചിന്തിക്കണില്ല എത്ര കിബറിനാണെങ്കിലും മരിച്ചു കൊണ്ട് ആ ഞാമത്തുകൾ കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് ഭാരം അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളോട് മാന്യമായിട്ട് തന്റെ കൂറുള്ള ആളുകളോട് മാന്യമായിട്ട് പെരുമാറുന്നതിന് പകരം അതുകൊണ്ട് കിബർ കാണിച്ചിട്ട് എന്താ കാര്യം അവരിലും അവന്റെ വലിയ കിബറന്മാര് കാറൂൻ ഫിറാവിന് അല്ലെ ഫിറാവിന്റെ ഉദാഹരണം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫർഅഅനത്ത് എന്നുള്ളൊരു പ്രയോഗം തന്നെ വരാനുള്ള കാരണം അതാണ് എന്ന് അതിന് പറയാ ഫിറാവിനിസം അഹങ്കാരം അതിന്റെ രൂപമാണ് ആര് ഫിറാവിന് ഫർഅനത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇബിൻ ഗസീർ മുജാഹിദിൽ എന്നുള്ള ഒരു തഫ്സീർ അതിന് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാല് ഫഹൂറിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് നൽകപ്പെട്ടതൊക്കെ എണ്ണി എണ്ണി പറയും ഓഹ് അലുറല്ല എന്നാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല കാണിക്കൂലി അള്ളാഹുവിന് കൊടുത്തിട്ടുള്ള നിയമത്തുകളുടെ കാര്യത്തുകൾ കൊണ്ട് അവൻ എന്ത് ചെയ്യും അവൻ ഫഹർ കാണിക്കും കലീലു ശുക്രി ഷുരി എന്നാൽ അവൻ അള്ളാഹുവിനോട് വളരെ കുറച്ച് മാത്രം നന്ദി കാണിക്കുന്ന ആളായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് തഫ്സീലുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വളരെ അലുഖ്മാന്റെ മകൻ കൊടുക്കുന്ന വസീത്താണ് നീ ജനങ്ങളോട് നിന്റെ കവിള് കോട്ടരുത് അല്ലെങ്കിൽ മുഖം തിരിക്കരുത് കൂടി മുഖം തിരിക്കരുത് കൂടി ഭൂമിയിലൂടെ നടക്കരുത് അത്തരത്തിലുള്ള ആളുകളല്ലാവും ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള ഉപദേശമാണ് അപ്പം ഈ ഈ വസ്യത്തിൽ നമുക്ക് പാടേണ്ടത് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ഈ ആയത്തെ ഇഫുതാക്കിയത് കൊണ്ടോ ഇതിന്റെ അർത്ഥം പദങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടോ കാര്യമില്ല ഇത്തരത്തിലുള്ളവർ കിബറി എന്നുള്ളൊരു രോഗം ആ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ചികിത്സിച്ചേ പറ്റുള്ളൂ അത് വലിയൊരു രോഗമാണ് അത് മറ്റുള്ള നന്മകളെ കൂടി അത് തകർക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് നിരകാണുള്ളത് എന്നുള്ളത് നമ്മൾ ഇതാക്കുക അതിന് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാല് അല്ല എനിക്ക് അന്ന നിയമത്താണെന്നുള്ളത് മനസ്സിൽ ബോധ്യം വരണം അതല്ലാത്ത ആളുകൾക്ക് ഇത് അടക്കി പിടിച്ചെക്കാൻ കഴിയില്ല അത് സംസാരത്തിലൂടെ വരികയാണ് പെരുമാറ്റത്തിലൂടെ വരികയാണ് സംസാരിക്കുമ്പോൾ മുഖം തിരിക്കുകയാണ് കവള് ചെറികൂട്ടിയിട്ട് സംസാരിക്കുകയാണ് നടത്തത്തിലത് പ്രകടാകാണ് ഇങ്ങനെ അവന്റെ പെരുമാറ്റത്തിലൂടെ ഈ കിവറ് പ്രകടകമാണ് അപ്പൊ ആ രോഗത്തെ ചികിത്സിക്കുക ഖുർആാന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലുഹ്മാലിലൂടെ നൽകിയിട്ടുള്ളത് അഹ്ഹു സുബാന ഇമാനോട് കൂടി ജീവിക്കുന്ന അഹങ്കാരമില്ലാതെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ